നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമ കാതലാണ് എന്ന് പറയേണ്ടി വരും. കാതൽ സിനിമ ഇറങ്ങിയ അന്ന് മുതൽ തന്നെ സിനിമയ്ക്കെതിരെയും അണിയറ പ്രവർത്തകർക്കെതിരെയും സംവിധായകനെതിരെയും മമ്മൂട്ടിക്കെതിരെയും വലിയ വിദ്വേഷ പ്രചരണങ്ങളുണ്ടായി. ഇപ്പോഴും മമ്മൂട്ടി എന്ന നടനെ വലിയൊരു തെറ്റ് ചെയ്ത വലിയൊരു ദൈവനിഷേധം ചെയ്ത വ്യക്തിയായിട്ട് നോക്കിക്കാണുന്ന വിശ്വാസികൾ മുസ്ലിം സമുദായത്തിൽ ധാരാളമായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ നോക്കിക്കാണാനായിട്ട് വേണ്ടിയുള്ള പ്രചാരണങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്ന് നടത്താറുണ്ട്. അന്ന് ആ ഒരു സിനിമയുടെ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ അതിലൊരു കാര്യം പറഞ്ഞിരുന്നു. ഇതൊരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിലാണ്, ക്രിസ്ത്യൻ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് സ്റ്റോറി പറയുന്നത്. സാഹചര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു കഥ പറയാനായിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. കുറേയധികം ആളുകൾ അതിനെ വിമർശന വിധേയമായിട്ട് നോക്കിക്കണ്ടു. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ കാര്യം കൊണ്ടാണ് പറഞ്ഞത്, പോപ്പടക്കമുള്ള ആളുകൾ മനുഷ്യൻ എന്നുള്ള രീതിയിലെങ്കിലും ഹോമോസെക്ഷ്വൽസിനെ പരിഗണിക്കണമെന്നുള്ള ചില പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, നാഴിക നാപ്പോട്ടം മാനവികത പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ, പാപിനിയായിട്ടുള്ള സ്ത്രീയെ ചേർത്ത് നിർത്തി എന്നൊക്കെ ബൈബിളിൽ എഴുതി വെച്ച് അതിനെ ആഘോഷിക്കുന്ന വിശ്വാസികളുള്ള ഈ ഒരു സാഹചര്യത്തിൽ, ഏത് പാപമാണ് എന്ന് പറഞ്ഞാലും അതിനെ മനുഷ്യത്വ വിരുദ്ധമായിട്ട് നോക്കിക്കാണുന്ന ഒരു നടപടി ക്രിസ്തീയ സഭാ സമൂഹത്തിന് അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിന് പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ല. അകത്തുണ്ടായിരിക്കാം, പക്ഷെ പുറത്തേക്ക് കാണിക്കാൻ പറ്റത്തില്ല. അത് അവരുടെ ടോട്ടൽ ഇമേജിനെ ബാധിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് പൊതുവേ സേഫ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട്. എനിക്ക് തോന്നുന്നു ജിയോ ബേബി എന്ന സംവിധായകനും അത് അറിയാമെന്ന് തോന്നുന്നു. ഏതായാലും ഈ ഒരു സിനിമ ഇറങ്ങിയിട്ട് പിന്നീട് അതിനെതിരെ ഉണ്ടായ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, വേറെ ഒരു ബാക്ക്ഗ്രൗണ്ട്, മറ്റൊരു ന്യൂനപക്ഷ മതമായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇസ്ലാം മതമായിരുന്നു എന്നുണ്ടെങ്കിൽ, വലിയ പ്രശ്നങ്ങൾക്ക് ഇത് വഴി വെച്ചേനെ. നമ്മൾ കണ്ടതാണ് ഫറൂഖ് കോളേജിൽ ജിയോ ബേബി എന്ന സംവിധായകന് നേരിട്ട ഒരു ദുരനുഭവം, ആ ഒരു സിനിമയ്ക്കെതിരെ ആ ഒരു സംവിധായകനെതിരെ ഉണ്ടാവുന്ന ഹെയ്റ്റ് ക്യാമ്പയിനുകൾ, അന്ന് തുടങ്ങി ഇന്ന് വരെ ഹെയ്റ്റ് ക്യാമ്പയിനുകളാണ്. വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സൈബർ അറ്റാക്കുകളാണ് ആ ഒരു സിനിമയെ കുറിച്ചിട്ട് മനുഷ്യത്വപരമായിട്ട് സംസാരിക്കുന്ന ഏതൊരു ആൾക്കെതിരെയും നടക്കുന്നത്. അതാണ് അന്ന് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവത്തിന്റെ പൊരുൾ. എബ്രഹാമിക് റിലീജിയൻസ് ആയിട്ടുള്ള ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ഇതിനകത്തൊക്കെ തീവ്ര മനോഗതിയുള്ള ആളുകൾ, തീവ്ര മതവാദികളുണ്ട്. തീവ്ര മതവാദികൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത വലിയ ലോജിക്കൽ മിസ്റ്റേക്കിൽ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആളുകളാണ്. അവർ പാപത്തിനെതിരായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നത് ഹോമോസെക്ഷ്വാലിറ്റി ഒരു പാപമാണ് എന്നുള്ളതാണ്. ഹോമോസെക്ഷ്വാലിറ്റി ഒരു പാപമാകുമ്പോൾ എങ്ങനെ ആ ഒരു പാപത്തെ ഞങ്ങൾ പരിഹരിക്കുന്നു, ആ ഒരു പാപത്തെ അവർ പരിഹരിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ പതിവ് തീവ്രവാദ അപ്രോച്ച് വെച്ചിട്ട് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇല്ലാതാക്കൽ എന്ന് പറയുന്ന പരിപാടി കൊണ്ടാണ്. തരം കിട്ടിയാൽ കൊന്നുവരെ കളയാൻ പറ്റുന്ന തരത്തിലേക്ക്, അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും കൊല്ലാനായിട്ടുള്ള അവസരങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ആ ഒരു പാപത്തെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഒരു പാപത്തെ മറ്റൊരു പാപം കൊണ്ട് പരിഹരിച്ച് മറ്റൊരു പാപം ചെയ്യുന്ന ആ ഒരാളുകൾ, കൊലപാതകം നടത്തുന്ന ആളുകൾ, ബോംബിടുന്ന ആളുകൾ, സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആളുകളൊക്കെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പ്രത്യേക തരം അപ്രോച്ചാണ് ഈ തീവ്ര മതവിശ്വാസികൾക്ക് ഇടയിലുള്ളത്. ഒരിക്കലും ഇത് ഒരു സഭാ നേതൃത്വത്തിനോ അല്ലെങ്കിൽ ഒരു മത നേതൃത്വത്തിനോ തുറന്ന് സമ്മതിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കലാ ആവിഷ്കാരങ്ങൾക്കെതിരെ ഇവർ തുറന്നുള്ള യുദ്ധങ്ങൾക്ക് പോവില്ല. മാർപ്പാപ്പ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാം. ആ ഒരു കാര്യത്തിനകത്ത് മാർപ്പാപ്പ പറയുന്നത് ഇതൊരു ക്രൈം അല്ല എന്ന് മാത്രമാണ്, ഇതൊരു പാപം അല്ല എന്ന് അപ്പോഴും പറയുന്നില്ല. എന്നാലും മനുഷ്യനായിട്ട് അവിടെ അംഗീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബിഷപ്പ് മാർ തോമസ് തറയിൽ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. വിശ്വാസികൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന പ്രഭാഷണങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെത്. അതിൽ ഈ കാതൽ എന്ന സിനിമയെ കുറിച്ചിട്ട് ഒരു പരാമർശമുണ്ട്. ആ ഒരു പരാമർശത്തിലേക്ക് വരാം. ആ ഒരു പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങളെ കുറിച്ചിട്ട് ഇവിടെ ഒരു പങ്ക്തിയിൽ ആഡ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ക്രിസ്മസ് നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നുള്ളതാണ്. ദൈവം മനുഷ്യനായി എന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് ഇപ്പൊ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ആ അവസ്ഥ തന്നെ ദൈവികമായി മാറി. മനുഷ്യന്റെ വില കുറച്ചും കൂടെ കൂടി. അവൻ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന ആ അടിസ്ഥാന ബോധ്യം ഒന്നുകൂടി ഉറപ്പിക്കാൻ മനുഷ്യാവതാരത്തിന് സാധിച്ചു. എല്ലാവർക്കും ഒരു മതം, നമുക്കും ഒരു മതം എന്നല്ലാതെ ഇപ്പൊ ക്രിസ്ത്യാനി ആയതോട് പ്രത്യേകിച്ച് വല്ല വിശേഷം ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, നമ്മളെ എല്ലാവരെയും നയിക്കുന്നത് ചില വിശ്വാസങ്ങളാണ്. വിശ്വാസങ്ങൾ നവീകരിക്കപ്പെടുന്നത് അനുസരിച്ച് മാത്രമേ നമ്മുടെ വ്യക്തി ജീവിതവും സമൂഹവും നവീകരിക്കപ്പെടത്തുള്ളൂ. നിങ്ങൾക്കൊരു സമൂഹത്തെ നവീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിന്റെ വിശ്വാസങ്ങൾ നവീകരിക്കപ്പെടണം. ആ വിശ്വാസങ്ങളിൽ മനുഷ്യാവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതുണ്ടെങ്കിൽ അതാണ് തിരുത്തപ്പെടേണ്ടത്. ആ വിശ്വാസങ്ങൾ മനുഷ്യനെ മനുഷ്യനായിട്ട് അംഗീകരിക്കുന്നതല്ലെങ്കിൽ അതൊരിക്കലും അവരെ വളർത്തില്ല. ഞാൻ ഈ ഒരു പ്രഭാഷണത്തിന്റെ കുറച്ചധികം ഭാഗങ്ങൾ കട്ട് ചെയ്ത് വെച്ചെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനവികതയെ കുറിച്ചിട്ടും വിശ്വാസങ്ങളെ കുറിച്ചിട്ടും മനുഷ്യാവകാശത്തെ കുറിച്ചിട്ടും അച്ഛൻ സംസാരിക്കുന്നത് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ്. അത്തരത്തിൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും തുറന്നുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള അവകാശ ലംഘനങ്ങളെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കാനായിട്ട് സഭാ നേതൃത്വത്തിന് പറ്റത്തില്ല. കാതൽ എന്ന സിനിമയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഹോമോസെക്ഷ്വാലിറ്റിക്ക് എതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആഗോളപരമായിട്ട് നോക്കുന്ന സമയത്ത് എതിരെ പറയുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്.
അപ്പോൾ സഭാ നേതൃത്വത്തിന് ഉള്ളിൽ ചില നീരസം ഉണ്ട് എന്നുണ്ടെങ്കിലും, പോപ്പ് പറഞ്ഞ കാര്യത്തെ അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിലും തുറന്നു പറയാനായിട്ട് പറ്റത്തില്ല. സൈഡിക്കിടെ ചെറിയ രീതിയിൽ വിമർശിച്ച് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കാതൽ എന്ന സിനിമയിൽ വളരെ സേഫായിട്ട് ഒരു ക്രിസ്ത്യൻ കുടുംബ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അടിസ്ഥാനപരമായിട്ട് ഏറ്റവും വലിയ വിരുദ്ധത കിടക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ കള്ളത്തിൽ കൂടെ വിശ്വാസികൾ പോകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യാനി എന്ന് സ്വയം വിളിക്കുമ്പോഴാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ അനുയായി, ക്രിസ്തുവിന്റെ മാതൃകകൾ ഉൾക്കൊണ്ട് ക്രിസ്തുവിനെ പോലെ ആവാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ, ക്രിസ്തുവിനെ പോലെ ആവാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ കാസയിലുള്ള ആളുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാസ തീവ്രവാദ മനോഭാവമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. ക്രിസ്തു വലിയ സഹിഷ്ണുത കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പുതിയ നിയമത്തിന് ഒരു കഥയായിട്ട് നമ്മൾ നോക്കിക്കണ്ടാലും, ആ ഒരു കഥയിലെ കഥാപാത്രമായിട്ട് യേശുവിനെ നോക്കിക്കണ്ടാലും, അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന, മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സംഭവം അദ്ദേഹം ഇട്ടു തരുന്നുണ്ട്. പാപിനിയായിട്ടുള്ള ഒരു സ്ത്രീ, വ്യഭിചാരിണിയാണ് എന്നൊക്കെയാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. ബാക്കിയുള്ള ആളുകളൊന്നും പകൽ വെട്ടത്തിൽ ഈ ഒരു സ്ത്രീയെ അടുപ്പിക്കുന്നില്ല. യേശു അവരെ ചേർത്ത് നിർത്തുന്നു. അപ്പോൾ അവരവരുടെ കണ്ണീര് കൊണ്ട് പാദങ്ങൾ കഴുകി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പാപം എന്ന് പറയുന്ന ഒരു കാര്യത്തെ താഴെ നിർത്തി, മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തെ മുകളിൽ നിർത്തിയിട്ടാണ് ക്രിസ്തീയതയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. തീവ്ര മതവിശ്വാസികൾ പലപ്പോഴും അംഗീകരിക്കാത്ത ഒരു കാര്യമുണ്ട്, അവരാണ് പലപ്പോഴും പാപികളെ കല്ലെറിയുന്ന, പാപികളെ കൊല്ലുന്ന ആളുകൾ. ബോംബിടുന്ന ആൾക്കാർ, സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർ, മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്ന ആൾക്കാർ, അവരൊക്കെ ഇങ്ങനെ കല്ലെറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ യേശു അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്ത ആളുകൾ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ ഒരു ഒരു എക്സാമ്പിളുണ്ട്. ഇത്തരത്തിലുള്ള കുറേയധികം അടിസ്ഥാന തത്വങ്ങളിൽ കൂടെയാണ് ഈ ക്രിസ്ത്യാനികൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഇത്തരത്തിലുള്ള അടിസ്ഥാന തത്വങ്ങൾ ഉണ്ട് എന്ന് എഴുതി വെക്കുന്ന ഒരു സാഹചര്യത്തിലും, ഇതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ വിശ്വാസികൾ പോകുന്ന സമയത്താണ് നമുക്ക് ഈ മതവിശ്വാസികളോട് വല്ലാത്തൊരു പുച്ഛവും അറപ്പും ഒക്കെ തോന്നുന്നത്. എല്ലാ വിശ്വാസങ്ങളുടെ അടിസ്ഥാനം മാനവികതയാണ് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇവരങ്ങനെയല്ല ചെയ്യുന്നത്. ഇവരുടെ രീതികൾക്ക് വിരുദ്ധമായിട്ടുള്ള ആളുകളോട് മനുഷ്യത്വപരമായിട്ട് പെരുമാറില്ല. കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ചില മാറ്റങ്ങൾ വിശ്വാസങ്ങളിൽ വേണമെന്ന് ഇതിനകത്ത് അച്ഛൻ പറയുന്ന സമയത്ത്, ആ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് പോപ്പ്. പോപ്പ് ഹോമോസെക്ഷാലിറ്റിയെ കുറിച്ചിട്ട് പറഞ്ഞ ആ ഒരു സംഭവത്തിനകത്ത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. ബാക്കി പാപം എന്ന് പറയുന്ന ഒരു സംഗതി അത് വിശ്വാസികളുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ക്രൈം അല്ല എന്നുള്ളത് പുള്ളി അംഗീകരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് പറയുന്ന ഒരു സംഗതി, y Dios nos quiere como estamos y con la fuerza que luchamos cada uno por nuestra dignidad. El ser homosexual no es un delito. No es un delito. Sí, pero es pecado. Bueno, primero, distingamos pecado por delito. Pero también es pecado la falta de caridad con el prójimo. ¿Y vos cómo andás? Cada hombre y cada mujer tiene que tener una ventana en su vida donde pueda volcar su esperanza y donde pueda ver la dignidad de Dios. Y ser homosexual no es un delito, es una condición humana. കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ട് ആ ഒരു വിശ്വാസത്തിൽ കാര്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ കൊണ്ടുവരാനായിട്ട് ക്രിസ്തീയ സഭാ സമൂഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു മിനിമം മര്യാദയാണ്. അപ്പോൾ അതിനകത്ത് പോപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു ഹ്യൂമൻ കണ്ടീഷൻ ആണ് എന്നുള്ളത്. ഇപ്പോഴും ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ട മതവിശ്വാസികളിൽ, തീവ്ര മതവിശ്വാസികളിൽ ചില ആളുകൾ പറയുന്നത് ഇത് മാനസിക രോഗമാണ് എന്നുള്ളതാണ്. മാനസിക രോഗമായിട്ട് ഇതിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു അടിസ്ഥാന കാര്യം ഇവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവർ ഒരു പാപത്തെ മറ്റൊരു കൊടിയ പാപം കൊണ്ട് നേരിടാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ്. ആ ലോജിക്കിനാണ് നമ്മൾ തീവ്രവാദം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോമോസെക്ഷ്വാലിറ്റി എന്ന് പറയുന്നത് ഒരു സിന്നാണെന്നുണ്ടെങ്കിൽ, ആ ഒരു പാപത്തെ എതിർക്കാൻ വേണ്ടി ഇവിടെ ആളുകൾ ചെയ്യുന്ന എന്താണ്? മനുഷ്യാവകാശ ലംഘനങ്ങളാണ്, അവരെ ജീവിക്കാനായിട്ട് സമ്മതിക്കാതിരിക്കലാണ്, അവരെ തരം കിട്ടിക്കഴിഞ്ഞാൽ അപായപ്പെടുത്താൻ വേണ്ടിയുള്ള പരിപാടികളാണ്. ഈ ഒരു പാപത്തെ ഈ ഒരു പാപം കൊണ്ട് ഡീൽ ചെയ്യുന്ന സമയത്ത്, അവരുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന സമയത്ത്, അതാണ് തീവ്രവാദം എന്ന് പറയുന്നത്. അത് തന്നെയാണ് മതവിശ്വാസത്തിൻ്റെ പേരിൽ ബോംബിടുന്ന ആൾക്കാരും ചെയ്യുന്നത്. അതിപ്പോൾ കാസ ചെയ്താലും ആര് ചെയ്താലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥ എന്നുള്ളതാണ് തീവ്രവാദം എന്ന് പറയുന്നത്, തീവ്ര മതവാദം എന്ന് പറയുന്നത്. ഇനി കാതൽ എന്ന സിനിമയിലേക്ക് നേരിട്ട് അദ്ദേഹം വന്നിരിക്കുന്നതിലേക്ക് പോകാം. നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമങ്ങളൊക്കെ നമ്മളെ വലിയ ഒരു ഇരുട്ടിന്റെ ഒരു മറവിൽ നിർത്താനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മകളെ കുറിച്ചൊന്നും ഒരു വാക്ക് പോലും പറയാതെ നമ്മളെ വെറും വിദ്യാഭ്യാസ കച്ചവടക്കാരായി മാത്രം ചിത്രീകരിച്ച്, നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് നമ്മുടെ അഭിമാനബോധത്തെ തകർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരാരും പ്രതീക്ഷിച്ചതുപോലെ നമ്മളാരും വിശ്വാസത്തിൽ നകന്നു പോവുകയോ സഭയിൽ നകന്നു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾക്ക് നമ്മളെ പരിഹസിക്കുന്ന, നമ്മളെ അപമാനിക്കുന്ന ചലച്ചിത്രങ്ങൾക്ക് അവർക്ക് മെച്ചപ്പെട്ട നിർമ്മാതാക്കളെ കിട്ടുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മൾക്കെതിരെയുള്ള വാർത്തകൾക്ക് സ്പോൺസേഴ്സിനെ കിട്ടാൻ ഒരു പഞ്ഞവുമില്ലാത്ത ഒരു കാലമാണിത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ കഴിഞ്ഞ നാളിൽ നമ്മുടെ വലിയ ആരാധ്യനായ മമ്മൂട്ടി എന്ന് പറയുന്ന താരമൂല്യമുള്ള നടൻ അഭിനയിച്ച ഒരു ഒരു സിനിമയില്, അത് ഹോമോസെക്ഷ്വാലിറ്റിയെ വലിയ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളായി പോയത് എന്തുകൊണ്ടാണ്?
അതിന്റെ പശ്ചാത്തലം ക്രൈസ്തവ ദേവാലയമായത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മളെ അപമാനിക്കാനൊന്നും ചെയ്തതല്ല. വേറെ ഏതെങ്കിലും മതത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമ എടുത്തിരുന്നെങ്കിൽ അത് തിയേറ്റർ കാണത്തില്ല, അത്രയേ ഉള്ളൂ. ഈ ഭാഗത്ത് ഇദ്ദേഹം പറയുന്നതിൽ വലിയൊരു വിയോജിപ്പ് എനിക്കുണ്ട്. ഈ ഒരു സിനിമയിൽ, കാതൽ എന്ന് പറയുന്ന സിനിമയിൽ, ഹോമോസെക്ഷ്വാലിറ്റിയെ മഹത്വവൽക്കരിക്കുന്ന ഒരു സംഗതി ഞാൻ കണ്ടില്ല. സിനിമ പറയുന്നത് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതിൽ ഒരു ക്യാരക്ടറുണ്ട്, ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്, മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയായിട്ടുള്ള കഥാപാത്രം. അദ്ദേഹം വിവാഹം കഴിച്ചത് ഒരു ഹോമോസെക്ഷ്വലിനെയാണ്. ഹോമോസെക്ഷ്വലായിട്ടുള്ള ഒരു വ്യക്തിയെ, ഹെട്രോസെക്ഷ്വലായിട്ടുള്ള ഒരു വ്യക്തി വിവാഹം കഴിക്കുന്ന സമയത്ത്, ഓപ്പോസിറ്റ് ജെൻഡറായിട്ടുള്ള ഒരു വ്യക്തി വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു വിവാഹത്തിൽ നിന്ന് ന്യായമായിട്ട് കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് കിട്ടാതിരിക്കുന്ന ചില അവകാശ ലംഘനങ്ങളുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. ഹോമോസെക്ഷ്വലാണ് താൻ എന്ന് സ്വയം അംഗീകരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ, ഒരു കുടുംബത്തിൻ്റെ കുറേയധികം നല്ല നിമിഷങ്ങൾ അങ്ങനെ നഷ്ടപ്പെടില്ലായിരുന്നു. അതാണ് ആ ഒരു സിനിമ മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. പലപ്പോഴും ഹോമോസെക്ഷ്വാലിറ്റി പോലെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ആളുകൾ തങ്ങളുടെ ആ ഒരു കണ്ടീഷൻ റിവീൽ ചെയ്യുന്ന സാഹചര്യത്തിൽ പലപ്പോഴും മറ്റ് ചില ആളുകളുടെ ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെടുന്നുണ്ട്. ഇവർക്ക് ഇവരുടെ ജീവിതം കിട്ടുന്നതിൽ നിങ്ങൾ അസ്വസ്ഥരാകുന്നതിന് മുൻപ് തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, മറ്റ് ചില ആളുകൾക്കൂടെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങളൊരു ഹോമോസെക്ഷ്വലിനെ അംഗീകരിക്കാതെ അതൊരു ക്രൈമാണ് എന്ന് പറഞ്ഞ്, അദ്ദേഹം ഒരു പാപിയാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന സമയത്ത്, അദ്ദേഹം ഒരു വിവാഹത്തിലേക്കൊക്കെ അത് മറച്ചു വെച്ച് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബാധിക്കപ്പെടുന്ന ഒരു ആളുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലുള്ള ഒരു കാര്യത്തെയാണ് കാതൽ എന്ന് പറയുന്ന സിനിമ മെയിനായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. അതുപോലുള്ളൊരു കാര്യമാണ് ആ ഒരു സിനിമയിൽ നിന്ന് ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിച്ചത്. ബാക്കി ഹോമോസെക്ഷ്വാലിറ്റിയെ മഹത്വവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. കാരണം നിയമം അനുവദിച്ചു കൊടുക്കുന്ന എല്ലാവിധ അവകാശങ്ങളും മറ്റുള്ള പൗരന്മാരെ പോലെ തന്നെ ഉള്ള ആളുകൾ തന്നെയാണ് ഹോമോസെക്ഷ്വലായിട്ടുള്ള ആളുകളും. അപ്പോൾ അതിനകത്ത് ഇനിയിപ്പോൾ മഹത്വവൽക്കരിച്ചിട്ട് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട ഒരു ആവശ്യം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ട. അത് ഒരു പരിധിവരെയൊക്കെ ആളുകളിൽ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും. എന്നാലും ഈ ന്യൂനപക്ഷ ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളിലെ തീവ്ര ചിന്താഗതിയുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം ഇതിനൊക്കെ എതിരായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കും. മനുഷ്യന്മാർക്കെതിരായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കും. അതുപോലെ നിങ്ങൾ ഹോമോസെക്ഷ്വൽ ആവണം എന്നൊന്നുമില്ല. നിങ്ങൾ ആ ഒരു മതത്തിനെതിരെ എന്തെങ്കിലും സംസാരിച്ചെങ്കിൽ പോലും, നിങ്ങൾ ആ ഒരു മതത്തിൻ്റെ ഒരു അന്ധവിശ്വാസം ചോദ്യം ചെയ്തെങ്കിൽ പോലും, നിങ്ങൾ അവർക്ക് വലിയ ശത്രുക്കളായിട്ട് മാറും. അവിടെ മനുഷ്യത്വമോ അല്ലെങ്കിൽ കൊല്ലുന്ന ആ ഒരു പാപത്തെക്കുറിച്ചിട്ട് അവർ ചിന്തിക്കില്ല. നമ്മുടെ സഹിഷ്ണുതയും നമ്മുടെ നന്മയും ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ തന്നെ ആക്രമിക്കുന്ന പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ജാഗ്രത വേണം. നമ്മൾ നല്ല ക്രിസ്ത്യാനികളാണ്. നമ്മൾ ആരെയും ആക്രമിക്കാനോ ആരെയും ഉപദ്രവിക്കാനോ ഒന്നും പോവില്ല. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഇവർക്കൊക്കെയാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലൂടെ നമ്മുടെ സ്വത്വബോധത്തെ തന്നെ തകർക്കാനായിട്ട് പരിശ്രമിക്കുക. മനുഷ്യന്മാർക്കിടയിലെല്ലാം ഉള്ളതാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള സെക്ഷൽ ഓറിയൻറ്റേഷൻ, സെക്ഷ്വാലിറ്റി എന്നൊക്കെ പറയുന്നത്. ചില ആളുകൾ അത് തുറന്ന് അംഗീകരിക്കുന്നു, ചില ആളുകൾക്ക് തുറന്ന് അംഗീകരിക്കാനായിട്ടുള്ള അവസരങ്ങളില്ലാത്തതുകൊണ്ട് അവർ കഷ്ടപ്പെട്ട് മൂടി വെച്ച് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നു. അതുപോലെ ക്രിസ്ത്യൻ മതത്തിൽ അങ്ങനെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ലൈംഗിക ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു മതത്തിന് നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അങ്ങനെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല, നാണക്കേടാണ്, തങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നേ പറഞ്ഞ ആ ഒരു മനുഷ്യാവകാശം, മനുഷ്യത്വം, മാനവികത, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വെള്ളത്തിൽ വരച്ച വര പോലെയായിപ്പോവും. അതൊക്കെ തുറന്നു പറയുന്ന മത നേതാക്കന്മാരുണ്ട്, മത നേതൃത്വമുണ്ട്, അല്ലെങ്കിൽ തീവ്ര വിശ്വാസികളുണ്ട്. ഞങ്ങൾ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന് എതിരാണ്, ഞങ്ങൾ എന്താ പറയുന്നത് വസ്ത്ര സ്വാതന്ത്ര്യത്തിന് എതിരാണ്, ഞങ്ങൾ വിദ്യാഭ്യാസത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് താഴുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞ ആ ഒരു മാനവികതയും പോപ്പ് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നില്ല, ചിത്ത വിരുദ്ധരാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നീ മൃഗങ്ങളെ പോലല്ല ജീവിക്കേണ്ടത്, നീ ദൈവത്തെ പോലെ ആകണം. മനുഷ്യന് രണ്ട് സാധ്യതകളുണ്ട്, ഒന്നുകിൽ അവന് മൃഗീയമായിട്ട് ജീവിക്കാം, മൃഗതുല്യമായിട്ട് ജീവിക്കാം. പലപ്പോഴും മതങ്ങൾ ധാർമ്മികത, മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഉപമിക്കുന്ന ഒരു ജീവിത രീതിയാണ് മൃഗതുല്യമായിട്ടുള്ള ജീവിത രീതിയും മനുഷ്യ അല്ലെങ്കിൽ ദൈവികപരമായിട്ടുള്ള ജീവിത രീതി. ആക്ച്വലി മൃഗങ്ങളെക്കാളും ക്രൂരമായിട്ടുള്ള രീതിയിൽ ഒരു കാര്യത്തെ സമീപിക്കുന്നത് മനുഷ്യന്മാരാണ് എന്നുള്ളത് ഡെയിലി പത്രം വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. അത് വിശ്വാസികളല്ലാത്തത് കൊണ്ടാണോ? അല്ല, വിശ്വാസികൾക്കിടയിൽ നിന്നും പള്ളിക്ക് പിറകിൽ നിന്നും മദ്രസകളിൽ നിന്നും കന്യാസ്ത്രീ മഠങ്ങളിൽ നിന്നും നമ്മൾ ഈ മനുഷ്യത വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ കാണാറുണ്ട്. അപ്പോൾ മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യില്ല. മൃഗങ്ങൾ പോലും തൻ്റെ ആവശ്യത്തിന് ശേഷം ഒരാളെ കൊന്നു കളയാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തില്ല. കുഞ്ഞുങ്ങളെ വരെ ദുരുപയോഗം ചെയ്യുന്നതുമൊക്കെ മതങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ഉള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മൃഗതുല്യം എന്ന് പറഞ്ഞ് മൃഗങ്ങളെ പലപ്പോഴും അപമാനിക്കരുത്. ചില മനുഷ്യരുടെ ജീവിത രീതി തന്നെയാണ് ലോകത്തെ ഏറ്റവും വൃത്തികേടായിട്ടുള്ള ജീവിത രീതി എന്ന് പറയുന്നത്.
നമ്മൾ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം എന്താകുമായിരുന്നുവെന്ന് നിങ്ങൾക്ക് നെഞ്ചു വിരിച്ച് ആരോടും ചോദിക്കാം. ക്രിസ്തീയ സഭാ വിഭാഗം വിശ്വാസികൾ എല്ലാവരും കൂടെ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് അവർ പറയുകയാണ്. അതിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വലിയ പൈസയാണ് ക്രിസ്തീയ സഭാ നേതൃത്വത്തിൻ്റെയൊക്കെ ഹോസ്പിറ്റലുകളിൽ. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട്, ഞാൻ പലപ്പോഴും വിചാരിക്കുന്ന ഒരു സംഗതിയുണ്ട്, നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടും നമ്മൾക്ക് മെച്ചപ്പെട്ട ഒരു സർവീസ് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദുരന്തം. പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ, പൈസ ഉള്ളവനെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത സർവീസ് കിട്ടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ആരെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഓക്കെ എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഷുറൻസ് വിനിയോഗിക്കാനായിട്ട് നമ്മുടെ ഇവിടെ മികച്ച സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകൾ വേണം. അത് ഏതവൻ കൊടുത്താലും അത് അടിസ്ഥാന സൗകര്യത്തിൻ്റെ കൂടെയായിട്ട് നമ്മളങ്ങ് കൺസിഡർ ചെയ്ത് അതിൽ ഒരു ഒരു നന്ദിയൊക്കെ അങ്ങോട്ട് കാണിച്ചേക്കാം. അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് ലോൺ എടുക്കാനായിട്ടുള്ള സാഹചര്യം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസം തരുന്ന സ്ഥാപനങ്ങൾ അതിപ്പോൾ ആര് കൊണ്ടുവന്നാലും അതും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഒരു സേവനമായിട്ട് കൺസിഡർ ചെയ്ത് അവിടെയും നമ്മൾ മെച്ചപ്പെട്ട സേവനം നൽകുന്ന ഒരാൾ എന്നുള്ള ബഹുമാനം അല്ലെങ്കിൽ ഒരു കൂട്ടം എന്നുള്ളൊരു ബഹുമാനം കൊടുത്തേക്കാം. അപ്പോൾ അതിലൊന്നും വേറെ ആക്ഷേപങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനവികത, മനുഷ്യത്വം എന്നിവയൊക്കെയാണ് മതങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന സംഗതികൾ. എന്നാൽ വിശ്വാസികളിൽ ഒരു വലിയ കൂട്ടം ആളുകൾ തീവ്ര മനോഭാവമുള്ള ആൾക്കാരാണ്, തീവ്രവാദികളാണ്. കുറേ എണ്ണം വെറും തീവ്രവാദികളാണ്, സൈബർ തീവ്രവാദികളും. അതിർത്തികളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു തോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മറ്റവനെ തീർക്കാനായിട്ടുള്ള ആ ഒരു വെമ്പലുമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് തീവ്ര വിശ്വാസികൾ. നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ, നമ്മളിൽ ഒരു വലിയ വിഭാഗം ആളുകൾ ഈ മതവർഗീയവാദികളല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ നിലനിന്ന് പോകുന്നത്, അല്ലെങ്കിൽ തമ്മിൽ തല്ലി എല്ലാം കൂടെ ചത്തേനെ എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. നന്ദി.